റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ ജോയ് ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 & 2 കാൾട്ടൺ ടെറസ് ഗ്രീൻ സ്ട്രീറ്റ് ലണ്ടൻ. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. NHS ൽ നിന്നും നഴ്സുമാരുടെ കൂട്ടപ്പാലായനം അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ലേബർ ഗവൺമെന്റ് ലക്ഷ്യമിടുന്ന ഹെൽത്ത് കെയർ പദ്ധതികൾ ഫലവത്താകില്ലെന്ന് മുന്നറിയിപ്പ്. കൂടുതൽ നഴ്സുമാർ പ്രൊഫഷൻ ഉപേക്ഷിച്ച് പോവുകയും കുറഞ്ഞ തോതിൽ മാത്രം ആളുകൾ പ്രൊഫഷനിലേക്ക് വരികയും ചെയ്യുന്നത് ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുവാൻ പാകത്തിൽ രൂപപ്പെട്ടു വരികയാണെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് മുന്നറിയിപ്പ് നൽകി. വിദേശ നഴ്സുമാരും NHSൽ നിന്നും വിട്ടുപോകുന്ന സ്ഥിതിയാണ്. ഇത് രോഗപരിചരണത്തെ ബാധിക്കുമെന്നും RCN ചൂണ്ടിക്കാണിക്കുന്നു. NHSനെ ആധുനികവൽക്കരിക്കുവാനും ചികിത്സകൾ കമ്മ്യൂണിറ്റികളിലേക്ക് മാറ്റുകയും ചെയ്യണമെങ്കിൽ ആയിരക്കണക്കിന് നഴ്സുമാർ ആശുപത്രികൾക്ക് പുറത്ത് ലോക്കൽ കമ്മ്യൂണിറ്റികളിൽ ജോലി ചെയ്യേണ്ടതായി വരും. എന്നാൽ പ്രൊഫഷണലിൽ ചേർന്ന് വർഷങ്ങൾ തികയുന്നതിന് മുമ്പ് ജോലി ഉപേക്ഷിക്കുന്ന നഴ്സുമാരുടെ എണ്ണം സുപ്രധാനമായ തോതിൽ വർദ്ധിക്കുന്നതായി നഴ്സിംഗ് മിഡ്വൈഫറി കൌൺസിൽ ഡാറ്റ വ്യക്തമാക്കുന്നു. നഴ്സിംഗ് ജീവനക്കാരെ അപേക്ഷിച്ച് റെസിഡന്റ് ഡോക്ടർമാർക്കും ട്രെയിൻ ഡ്രൈവർമാർക്കും ഉൾപ്പെടെ ലേബർ ഗവൺമെന്റ് വളരെ ഉയർന്ന തോതിൽ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചത് ശമ്പള വിഷയത്തിൽ അസംതൃപ്തിക്കും ഇടയാക്കിയിട്ടുണ്ട്. NHSലെ ജോലിക്കാരുടെ ക്ഷാമം പണം കൊഴിയുവാനുള്ള സാധ്യതയായി കാണുന്നവരാണ് ഏജൻസി സ്ഥാപനങ്ങൾ. എന്നാൽ ഏജൻസി ജീവനക്കാരെ താൽക്കാലികമായി എത്തിക്കുന്ന പരിപാടിക്ക് വിലക്കേർപ്പെടുത്തുവാനുള്ള പദ്ധതികൾക്കാണിപ്പോൾ ഹെൽത്ത് സെക്രട്ടറി പി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏജൻസി ജോലിക്കാരെ നിയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുവാനാണ് നീക്കം. നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ക്ഷാമത്തിന്റെ പേരിൽ ആശുപത്രികൾ താൽക്കാലിക ജീവനക്കാർക്കായി കണ്ണഞ്ചിപ്പിക്കുന്ന തുകകളാണ് പൊടിക്കുന്നത്. ഇത് അവസാനിപ്പിക്കുവാനാണ് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീറ്റിംഗ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷം NHS ഇത്തരം ജീവനക്കാർക്കായി 3 ബില്യൺ പൗണ്ടാണ് ചെലവാക്കിയത്. ഒരു ഏജൻസി നഴ്സിംഗ് ഷിഫ്റ്റിന് 2000 പൗണ്ട് വരെയാണ് ഏജൻസികൾ ഈടാക്കുന്നത്. ലേബർ ബജറ്റിൽ മദ്യപാനികൾക്ക് പ്രോത്സാഹനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് മദ്യോപയോഗം കുറച്ച് മദ്യപന്മാർ. ഇതോടെ സൂപ്പർ മാർക്കറ്റ് മദ്യവിൽപ്പന ഇടിഞ്ഞു. വിലകൾ വർദ്ധിച്ചതോടെ ആൽക്കഹോളിൽ നിന്നും മദ്യപാനികൾ പിൻവാങ്ങിയിരിക്കുകയാണ്. ബ്രിട്ടന്റെ മികച്ച 10 ബ്രാൻഡുകളും വിൽപ്പനയിൽ ഇടിവ് നേരിടുകയാണ്. മികച്ച വിൽപ്പന ഉണ്ടായിരുന്ന ബിയറുകൾ, സ്പിരിറ്റ്, വൈൻ എന്നിവയെല്ലാം വിൽപ്പന കുറഞ്ഞ നിലയിലാണെന്ന് ഗ്രോസർ മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നു. പണപ്പെരുപ്പവും ആഗസ്റ്റിലെ ഡ്യൂട്ടി വർധനയും ചേർന്നാണ് ഈ വില ഉയരുവാൻ കാരണമായത്. ശരാശരി ചെലവ് 4.5% വർദ്ധിച്ചപ്പോൾ ഹോട്ടിഫൈഡ് വൈനിന്റെ ചെലവ് 12.9% ഉയർന്നത്. ഒരു വർഷത്തിനിടെ സൂപ്പർ മാർക്കറ്റുകളിൽ മദ്യത്തിനായി ചെലവാക്കിയ തുകയിൽ 2.8% വർദ്ധിച്ച് 15.4 ബില്യൺ പൗണ്ടിലേക്കാണ് ഉയർന്നിട്ടുള്ളത്. ആകെ വോള്യത്തിൽ 1.5% ഇടിവും രേഖപ്പെടുത്തി. ഇനി നാട്ടിലെ വാർത്തകൾ. സുപ്രീം കോടതിയുടെ 51st ചീഫ് ജസ്റ്റിസായി സഞ്ജീവ് ഖന്ന ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ രാവിലെ 10 നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. May 13 വരെ 6 മാസ കാലാവധിയെ ലഭിക്കും. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അച്ഛൻ ദേവരാജ് ഖന്ന ഡൽഹി ഹൈക്കോടതി ജഡ്ജിയും അമ്മ സരോജ് ലേഡി ശ്രീരാം കോളേജിലെ അധ്യാപികയുമായിരുന്നു. അമ്മാവനായ ജസ്റ്റിസ് HR ഖന്നയ്ക്ക് നിഷേധിക്കപ്പെട്ട ചീഫ് ജസ്റ്റിസ് പദവിയിലേക്ക് അനന്തരവൻ 47 വർഷങ്ങൾക്ക് ശേഷമാണ് എത്തുന്നത്. അന്യായമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെ പൌരനുള്ള അവകാശം സർക്കാരിനെ റദ്ദു ചെയ്യാമെന്ന ADM ജബൽപൂർ കേസിലെ ഭൂരിപക്ഷ അഭിപ്രായത്തിൽ വിയോജന വിധിയെഴുതിയ ഏക ജഡ്ജായിരുന്നു ജസ്റ്റിസ് HR ഖന്ന. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയ്ക്കെതിരെ ആ വിധിയെഴുത്തിന് പിന്നാലെ സർക്കാർ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി മറികടന്ന് ജൂനിയറായ MH ബെയ്ഗിനെ ചീഫ് ജസ്റ്റിസ് ആക്കി. പിന്നാലെ അദ്ദേഹം ജഡ്ജി പദവിയിൽ നിന്നും രാജിവെച്ചു. ഭർതൃഗൃഹത്തിൽ സംഭവിക്കുന്ന എല്ലാ പീഡനങ്ങളും ക്രൂരതയുടെ പരിധിയിൽ വരില്ലെന്ന് ബോംബെ ഹൈക്കോടതി. വിവാഹം കഴിഞ്ഞ 6 മാസത്തിന് ശേഷം വധു ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികളായ വരനെയും കുടുംബത്തെയും വെറുതെ വിട്ടുകൊണ്ടാണ് ജസ്റ്റിസ് അഭയ് വാഗ്വാസെ ഇക്കാര്യം അറിയിച്ചത്. TV കാണാൻ അനുവദിക്കാതിരിക്കുക, കാർപ്പറ്റിൽ ഉറങ്ങാൻ നിർബന്ധിക്കുക, പാകം ചെയ്ത ഭക്ഷണത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തുക, രോഗിയായിരിക്കെ വീട്ടുജോലികൾ ചെയ്യിപ്പിക്കുക, അയൽവാസികളെ കാണുവാനോ ക്ഷേത്രം സന്ദർശിക്കുവാനോ ഒറ്റയ്ക്ക് പോകുവാനോ അനുവദിക്കാതിരിക്കുക, രാത്രിയിൽ ശുദ്ധജല വിതരണം നടത്തുന്ന ഗ്രാമത്തിൽ രാത്രി തന്നെ വെള്ളം ശേഖരിച്ചു വയ്ക്കുവാൻ ആവശ്യപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ ക്രൂരതയുടെ പരിധിയിൽ വരില്ല. കുടുംബത്തിന്റെ ക്രൂരമായ പീഡനം മൂലമാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് അന്വേഷണ സംഘത്തിന് തെളിയിക്കാനായില്ല, ഹൈക്കോടതി പറഞ്ഞു. കുറ്റാരോപിതർക്ക് ശിക്ഷ വിധിച്ച സെഷൻസ് കോടതിയെയും ഹൈക്കോടതി വിമർശിച്ചു. കണ്ണും കരളും 3D പ്രിന്റ് ചെയ്ത് ശരീരത്തിൽ ഉപയോഗിക്കുവാൻ കേരളത്തിന്റെ സ്വന്തം ഗവേഷണം. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് കീഴിൽ തിരുവനന്തപുരത്തെ ബയോമെഡിക്കൽ ടെക്നോളജി വിഭാഗമാണ് കരളും കണ്ണിലെ കോർണിയയും കൃത്യമായി നിർമ്മിക്കുവാനുള്ള ഗവേഷണം പുരോഗമിക്കുന്നത്. കരൾ ഉൾപ്പെടെയുള്ള അവയവങ്ങൾ 3D പ്രിന്റ് ചെയ്തെടുക്കുവാനാണ് ശ്രീചിത്രയിലെ ഗവേഷകർ നിർമ്മിച്ച ബയോ ഇങ്ക് വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തെടുക്കുവാൻ സാങ്കേതിക വിദ്യ കൈമാറ്റം പൂർത്തിയായി. സെൽഷീറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കൃത്രിമ കോർണിയ നിർമ്മാണം മുയലിൽ പരീക്ഷിച്ച് വിജയിച്ചെങ്കിലും മനുഷ്യരിലേക്ക് എത്തുവാൻ ഏറെ കടമ്പകളുണ്ട്. എന്നാൽ യാഥാർത്ഥ്യമാകുന്നതോടെ നേത്രദാനത്തിന് മനുഷ്യരുടെ നേത്രപടലത്തിന് കാത്തിരിക്കേണ്ട സ്ഥിതി ഒഴിവാക്കാം. നേത്രദാനത്തിന് ശേഷം ഉപേക്ഷിക്കുന്ന മൂലകോശങ്ങൾ സെൽഷിറ്റ് ഉപയോഗിച്ച് കൾച്ചർ ചെയ്ത് 7-10 ദിവസം കൊണ്ട് കോർണിയ വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കായിക വാർത്തകൾ. കരിയറിലെ ആദ്യ 5 വിക്കറ്റ് നേട്ടവുമായി വരുൺ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ബോളർമാർ അവരുടെ പരമാവധി ശ്രമിച്ചു നോക്കിയെന്നാണ്. എന്തു ചെയ്യാം, സ്കോർ ബോർഡിൽ ബാറ്റർമാർ എത്തിച്ച റൺസിന് കനം കുറഞ്ഞത് ടീം ഇന്ത്യക്ക് വിനയായി. രാജ്യാന്തര 2020 കഴിഞ്ഞ 11 മത്സരങ്ങളായും തുടർന്നു വന്ന വിജയ് കുതിപ്പിനെ നിരാശപ്പെടുത്തുന്ന വിരാമമിട്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് തോൽവി.
കെബർഹയിൽ നടന്ന രണ്ടാം ട്വന്റി ട്വന്റി മത്സരത്തിൽ 3 wicketsനാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ തോൽപ്പിച്ചത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 6 wickets നഷ്ടത്തിൽ നേടിയത് 124 runs. മറുപടി ബാറ്റിംഗിൽ തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടമാക്കിയെങ്കിലും 3 wickets 6 runs ബാക്കിയാക്കി ദക്ഷിണാഫ്രിക്ക വിജയത്തിലേക്കെത്തി. ഇന്ത്യൻ സ്പിന്നർമാർ മധ്യ ഓവറുകളിലെ തകർപ്പൻ ബോളിംഗിലൂടെ ടൈറ്റാക്കിയ മത്സരം അവസാന ഓവറുകളിൽ പേസർമാർ തിരിച്ചെത്തിയതോടെയാണ് വീണ്ടും ദക്ഷിണാഫ്രിക്കയ്ക്ക് അനുകൂലമായത്. അതേസമയം ഒരു ഓവർ ബോൾ ചെയ്ത 2 runs മാത്രം വിട്ടുകൊടുത്ത അക്ഷർ പട്ടേൽ പിന്നീട് ബോളിംഗിന് അവസരം നൽകാതിരുന്നത് ശ്രദ്ധേയമായി. ഈ വിജയത്തോടെ 4 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്കൊപ്പമെത്തി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 108.97 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.